ചേട്ടാ, എനിക്കിപ്പോ മൗസാർ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട ഏട്, ഒരു പക്ഷേ താങ്കൾ ഇപ്പൊ എന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു പക്ഷെ താങ്കളുടെ കണ്ണ് നനയാനും ഒന്ന് വേണമെങ്കിൽ നാവൊന്ന് ഇടറാനും ഒക്കെ കാരണം എന്നുള്ള അദ്ദേഹം ഉദ്ദേശിച്ചത് താങ്കളുടെ ഹരിദ്വാർ യാത്രയാണ്. അതിപ്പോ ലേറ്റസ്റ്റ് ഇപ്പൊ ഈ ഒരു രണ്ട് കൊല്ലം മൂന്ന് ഒരു ഒളിച്ചുകൂട്ടം ആയിരുന്നു അത്. അല്ലെ, എന്റെ എന്നെ എന്നില് ഒരു ആത്മീയമുണ്ട്, അതിങ്ങനെ ഇടയ്ക്ക് വന്ന് തികട്ടും. അത് പക്ഷേ അങ്ങനെ ബോംബെയിൽ ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിലാണ് ആദ്യമായിട്ട് ജോലി ചെയ്തത്. അപ്പം ബോംബെ ഇന്ത്യൻ എക്സ്പ്രസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അന്നെങ്ങനെ നന്നില്ല, അച്ഛൻ 100 രൂപ അയക്കും. അപ്പം ആ ജോലി കിട്ടിയപ്പോൾ പിന്നെ അയക്കേണ്ടെന്ന് പറഞ്ഞു. അന്ന് 100 രൂപ ഇസ് നൗ ടുഡേസ് 500 പൈസയാണ്. അപ്പം ഞാൻ അവിടെ ഈ ലോഡ്ജിനോടും ഗസ്റ്റ് ഹൗസ് എന്നാണ് പറയുക, ഞങ്ങൾ 4 പേര് കിടക്കുന്നു. അപ്പോൾ അവരൊക്കെ എനിക്കെപ്പോഴും ഭാഗ്യമുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാവും സ്വഭാവം, അങ്ങനെയാണ് തോന്നുന്നത്. സ്വഭാവം കൊണ്ടാണോ എന്താ, അവർ പറഞ്ഞ് വാടക ഉണ്ടാകും. അപ്പം ഞാനവിടെ അവർ നമ്മൾ താഴെ കിടന്നോളാം, ഞാൻ താഴെ ഒരു വിരിപ്പം വിരിച്ച് കിടക്കും. അപ്പം അങ്ങനെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ജോലി കിട്ടി. അപ്പോൾ അത് അന്ന് പിന്നെ 175 രൂപ ശമ്പളം. അപ്പോൾ അഡ്വർടൈസിങ്ങിലാണ് ജോലി. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇടയ്ക്ക് ഞാനിങ്ങനെ സാധാരണക്കാർ നമ്മൾ പോവുകയാണ്. അപ്പോൾ ഈ ഒരു അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്, മേക്ക് എ റിയൽ മാൻ മേക്കിംഗ് എഡ്യൂക്കേഷൻ ബൈ സ്വാമി ചിന്മയാനന്ദ. അവിടെ കയറി. അപ്പം ഞാൻ മാൻ മേക്കിംഗ് എഡ്യൂക്കേഷൻ നമ്മളൊന്ന് മാതൃകാ പുരുഷനാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരെ ചിന്മയാശ്രമത്തിലേക്ക് പോയി. പോവുകയെന്ന് പറഞ്ഞ സ്ഥലത്താണ്. പക്ഷെ അവിടെ പോയി, അവിടെ ഈ പോകുന്ന സ്ഥലത്ത് തന്നെ ഇങ്ങനെ കുരങ്ങന്മാരും കൊണ്ട് കിട്ടുകിട പേടി, എനിക്കൊക്കെ പേടിയാണേ സന്യസിക്കാൻ പോകുന്ന പേടി. പേടിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ പേടിയാണ്. അവിടെ ചെന്ന ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, ആ നിങ്ങൾ മലയാളിയല്ലേ, അപ്പോൾ മൂപ്പർക്ക് നല്ലപോലെ അറിയാമല്ലോ ആരല്ലേ. അപ്പം നമ്മൾ മലയാളിയാണ്. അല്ല, അതുകൊണ്ട് അച്ഛൻ്റെ അമ്മയുടെ പെർമിഷൻ വേണം. നമ്മൾ ഐ എം ഓൾറെഡി 24 ഇയേഴ്സ് ഓഫ് ഏജ്, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു വിട്ടു. വായ പഠിച്ചു സംസ്കൃതം. സംസ്കൃതം ഞാൻ അറിയാം, സംസ്കൃതം അറിയാമായിരുന്നു. എങ്ങനെയാണ് സംസ്കൃതം? സംസ്കൃതം അന്ന് നന്നായിട്ട് പറയൂ. നന്നായിട്ട് പറയില്ല, ശ്ലോകങ്ങളൊക്കെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു എന്താണ് പറയുന്നത്, ഒരു ഒരു സംസ്കൃത ശ്ലോകത്തിൻ്റെ ഇത് പറഞ്ഞു. അങ്ങനെ അവിടെ കൂടി. അപ്പോൾ അദ്ദേഹം സമ്മതിച്ചു അവസാനം. സമയം അവിടെ കൂടി അതൊരു എഡ്യൂക്കേഷൻ ആയിരുന്നു. അവിടെ ഞാൻ ഒരു 6 മാസേ നിന്നുള്ളൂ, അത് ആസ് യൂഷ്വൽ. അപ്പോൾ ഇങ്ങനെ ക്ലാസ്സിലൊക്കെ പോകണം. അപ്പോൾ വേറെ പേരുടെ ക്ലാസ്. അപ്പോൾ നമുക്കൊരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മുറിയിൽ ഒരു സ്റ്റൂളും ശങ്കരാചാര്യരുടെ വിവേക ചൂടാമണി എന്നൊരു പുസ്തകമുണ്ട്, ലൈക്ക് എ ബൈബിൾ ഓർ ഗീത. അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ ഞങ്ങൾ 14 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പം അതിൽ ഞാനൊക്കെ ജൂനിയർ സ്റ്റുഡൻസ് ഉണ്ട് 3 പേര്. അപ്പം 4:30 എണീക്കണമെന്നൊക്കെയാണ്. ഇപ്പോൾ ഇവരെല്ലാം കിടന്ന് ഉറങ്ങുകയും പ്ലേ ബോയ് വായിക്കുകയും ഒക്കെ ചെയ്യാൻ സമയം. അപ്പം ഞാൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഐ ഡിൻ ഡൈലൂട്ട് മൈ കോൺസെൻട്രേഷൻ. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ശങ്കരാചാര്യരുടെ ഇതൊക്കെ വായിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അതിനകത്തൊരു ലൈനിൽ എഴുതിയിരുന്നു, ഒരു അമ്മ നമ്മളെ 10 മാസം ചുവന്ന് പ്രസവിക്കുന്ന അമ്മയ്ക്ക് നമ്മൾ കാരണം എന്തെങ്കിലും ദുഃഖം ഉണ്ടായാൽ, കണ്ണുനീര് വന്നാൽ, 7 ജന്മം എടുത്താൽ പോലും അതിൻ്റെ പാപം തീരില്ല എന്നൊരു വാക്ക്. അത് കയറി പരിച്ചു പിടിച്ചു. മൈ തോട്ട്സ് വേണ്ട മൈ മദർ. അപ്പം ഞാൻ ഇങ്ങനെ പിറ്റേ ദിവസത്തെ ക്ലാസ്സിൽ വന്നപ്പോഴത്തേക്ക് ഇവരൊക്കെ വലിയ ഗുരുക്കന്മാരല്ലേ, മാധവൻ കമ്മിയായിരുന്നു വിളിച്ചു ഇദ്ദേഹം. അപ്പം ഞാൻ പോയി അടുത്ത് മാധവൻ എന്തായാലും പോയി അച്ഛൻ്റെ അമ്മയുടെ അഡ്മിഷൻ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതി, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് എന്നെ പതുക്കെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ചിന്മയാനന്ദക്ക് മനസ്സിലായി, അതായത് ഇടറി തുടങ്ങി. അതാണ് പിന്നീട് എനിക്ക് തോന്നുന്നു നമ്മുടെ ശ്രീനിവാസൻ ഒരു സിനിമയാക്കി, ചിന്താവിഷ്ടയായ ശ്യാമള അല്ലേ. അങ്ങനെ താങ്കളുടെ ജീവിതത്തിൽ ഒരുപാട് ഏടുകൾ പല ആൾക്കാരും കടകൊണ്ടിട്ടുണ്ട്. വിവാഹിതരെ ഇതിൽ നിന്ന് മേനോന് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ബാലചന്ദ്രൻ മേനോൻ്റെ